അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും അതുപോലെ തന്നെ ബാർ റദ്ദ് ചെയ്തതിന്റെ ലൈസൻസ് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിലുമെല്ലാം 1 കോടി രൂപ കൈക്കൂലിയായി കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിലെ ബാർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ബിജു രമേശ് പരസ്യമായി വെളിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. 3 തവണകളിലായി 1 കോടി രൂപ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു എന്ന് കൃത്യമായി തെളിവ് സഹിതം പത്രക്കാരോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി. കേരളത്തിലെ ഗവൺമെന്റിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. എന്നാൽ ആ സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്താനോ ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കാനോ എന്തെങ്കിലും ഒരു കാര്യവും ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന മറ്റു വിവരങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 17 കോടിയോളം രൂപയാണ് ബാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാർ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ചെലവഴിച്ചത്. അതേതെങ്കിലും ഒരു സ്വകാര്യ ബാറിന്റെ ഉടമ മാത്രം നേരിട്ട് കൊടുത്തതല്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാറിന്റെ ഉടമകളിൽ നിന്നും പിരിച്ചെടുത്ത 17 കോടിയോളം രൂപ ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള വിവിധ വകുപ്പ് മന്ത്രിമാർക്കും അതുപോലെ തന്നെ UDFന്റെ ഉന്നതന്മാർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പരസ്യമായി ബാർ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ പരസ്യമായി വെളിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. എന്തേ നിങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയാത്തത്? അങ്ങനെ ഈ ഒരു വിഷയം വളരെ സജീവമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതിനൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സാമാന്യം രാജിവെക്കാൻ ഉത്തരവാദപ്പെട്ട ആളാണ് ധനകാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായി ഒരു അവകാശവുമില്ല. അദ്ദേഹം അധികാരത്തെ കടിച്ചു തൂക്കുന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പടാപാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാട്ടുകള്ളന്മാരുടെ രാജാവായി ഭരിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അതിന് താഴെയുള്ള പരൽമീനുകളെ പിടിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ സകലമായ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള തീവെട്ടി കൊള്ളകളെ സംബന്ധിച്ചുള്ള നിയമ സംവിധാനത്തിന്റെ മുന്നിൽ വന്നിട്ടുള്ള കേസുകളിലെല്ലാം ഗവൺമെന്റിനെതിരായി രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ, അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ കോടതികളിൽ നിന്നുണ്ടായി. നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട ടൈറ്റാനിയൻ കേസ്, അതുപോലെ തന്നെ പ്ലസ് ടു അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസ്, സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം, ഏറ്റവും അവസാനം ബാർ കോഴയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടൊരു ഉപ്പും മാനവും മര്യാദയും ഇല്ലാതെ കേരളത്തിലെ ഭരണത്തിൽ നിന്ന് കടിച്ചു തൂങ്ങാൻ ഒരു പ്രയാസവും മുഖ്യമന്ത്രിക്ക് ഇല്ല. ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭരണം അങ്ങേയറ്റം പിടിപ്പുകെട്ട ഭരണമായി മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെ ബാർ മുതലാളിമാരിൽ നിന്നും വൻകിട കുത്തകകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് അഴിമതി നടത്തി കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഭാഗമായി കേരളത്തിലെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതിന്റെ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ ഇപ്പോൾ തന്നെ നമുക്കറിയാം മദ്യ നിരോധനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടായത്. ഉമ്മൻചാണ്ടി പറയുന്നു, ഞാനാണ് ഏറ്റവും വലിയ മദ്യവിരോധി. സുധീരൻ പറയുന്നു, അതിനേക്കാൾ വലിയ മദ്യവിരോധി ഞാനാണ് എന്നാണ്. അങ്ങനെ പരസ്പരം മത്സരിക്കുകയാണ്, ആരാണ് യഥാർത്ഥത്തിലുള്ള മദ്യവിരോധി എന്നറിയാൻ വേണ്ടി മത്സരിക്കുന്നു. ഏറ്റവും നല്ലത് സുധീരൻ നേരത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നത്തിന്റെ ഭാഗമായി അടച്ചുപൂട്ടിയിട്ടുള്ള 419 ബാർ തുറക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാട് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷൻ എടുത്തപ്പോ മുഖ്യമന്ത്രി, ഞാൻ അതിനേക്കാൾ ഒട്ടും മോശമാകാൻ വേണ്ടി പാടില്ല, അതുകൊണ്ട് ഏതെങ്കിലും കോൺഗ്രസിന്റെ കമ്മിറ്റിയിലോ ഭരണതലത്തിലോ ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ ഒരു ദിവസം പത്രസമ്മേളനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. സുധീരൻ 419 ബാർ കൂട്ടാൻ വേണ്ടി തുറക്കാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കേരളത്തെ സമ്പൂർണ്ണമായിട്ടുള്ള മദ്യ നിരോധനം ഞാൻ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടി മദ്യ നിരോധനം പ്രഖ്യാപിച്ചു. എന്നിട്ടോ ആ മദ്യ നിരോധനം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങളിൽ നിന്നും കയ്യടി വാങ്ങാം എന്ന വ്യാമോഹമായിരുന്നു ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. എന്നാൽ മദ്യ നിരോധനത്തിന്റെ മറവിൽ ഇതുപോലെ മദ്യ രാജാക്കന്മാരിൽ നിന്നും മദ്യ മുതലാളിമാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി കോട വാങ്ങി ആ മദ്യ നിരോധനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അണിയറയിൽ ശക്തമായി ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കേരളത്തിലെ UDF ഗവൺമെന്റ് നടത്തി. നിന്റെ സ്വപ്നങ്ങളിൽ മണ്ണാണ്.
ജ്വല്ലറി കാഞ്ഞങ്ങാട് 916 പ്യൂരിറ്റി ഗോൾഡ് ഏഴഴകാർന്ന വധുവിന് പൊന്നഴക് ചേർത്തും 916 സ്വർണ്ണാഭരണങ്ങൾ.